ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു ഗോവ ടൂറിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൻ മതികൊള്ളട്ടാ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഇപ്പോൾ തുടങ്ങല്ലേ. ഇപ്പം ഞാനെൻ്റെ മനക്കുടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് തൃശ്ശൂർക്ക് ബസ് കയറി അങ്ങനെ തൃശ്ശൂരെത്തി. നടുവിലാലാണിത് വടക്കുന്ന, അതിനെ ഒന്ന് തൊഴുത് അങ്ങനെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച്. അപ്പോൾ എനിക്ക് ട്രെയിനാണെങ്കിൽ 8:45 വൈകിട്ടിട്ടാ. അപ്പോൾ അതുവരെ ഞാൻ അക്ഷയ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി, അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ സ്പെൻഡ് ചെയ്ത്. ഇത് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള സഫേർ എന്നുള്ള ഹോട്ടലാട്ടോ. നിങ്ങൾ തൃശ്ശൂർക്ക് വരാണെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോട്ടോ സഫേർ. അതൊക്കെ നല്ല കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി ഹോട്ടലുകളാണ്. ഏരിയയിൽ തന്നെ രണ്ട് മൂന്ന് ഹോട്ടലുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 1.5 മണിക്കൂർ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും അത് എവിടെയെങ്കിലും പിന്നെ അങ്ങനെ വേണമല്ലോ, അല്ലെങ്കിൽ ആ സമയത്ത് ധൃതി പിടിച്ച് നമ്മൾ ഓടേണ്ടി വരും. അപ്പോൾ ട്രെയിൻ വരണതാണെങ്കിൽ 2-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് സ്റ്റെപ്പ് കയറി അപ്പുറത്തേക്ക് കടന്നു അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ മരുസാഗർ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനാട്ടോ. അപ്പോൾ ആ ട്രെയിൻ അങ്ങനെ ട്രെയിൻ വന്നു, അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഇതിൽ കയറി. എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലേ കിട്ടിയത്, കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു. ഇത് മെയിനായിട്ട് പോണത് എവിടേക്കാ, വേറെ ഇത് മെയിനായിട്ട് പോണത് ഇവിടേക്കാട്ടാ, മറ്റേ അജ്മീർ. അതുകൊണ്ട് ഈ ട്രെയിനിൽ അത്യാവശ്യം മുസ്ലിംസ് ഉണ്ടായിരുന്നു പല ഭാഗത്തു നിന്ന്. കാസർഗോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ എത്തിയപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കയറിയത് കണ്ണൂർ. അപ്പോൾ ഇഷ്ടംപോലെ മുസ്ലിംസ് തന്നെയായിരുന്നു ഇതിൽ. അപ്പോൾ അജ്മീർ എന്ന് പറയുന്ന സ്ഥലം നല്ലൊരു നല്ലൊരു പ്ലേസ് എന്ന് പറയണം. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. അങ്ങനെ രാവിലെ, ഇതിപ്പോൾ രാവിലെ കേട്ടോ, നമ്മൾ ഉറക്കം കഴിഞ്ഞ് കണ്ണ് തുറന്ന് ഇതൊരു 7-8 മണി ആ നേരത്തെ. അങ്ങനെ പിന്നെ നമുക്കോ ഇത് കർണാടകയുടെ ഇതേതൊരു സൈഡ് കേട്ടത്, നല്ല അടിപൊളി കൃഷി പാടങ്ങളും എന്താ പറയുക, നമ്മുടെ കേരളത്തിനോട് ചൂട് വയ്ക്കണ രീതിയിൽ പോലത്തെ സ്ഥലം. അത് നല്ല വൃത്തിയുണ്ട് എടുക്കണം ഇവിടത്തൊക്കെ. കാണാം നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോഴും ഈ പാടത്ത് കൊണ്ടിട്ട് വേസ്റ്റ് തട്ടണ കണ്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞങ്ങൾ പിടിച്ച് തൂക്കിലേറ്റം നിന്നു. അതുപോലെ നമ്മുടെ ഇവിടെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കണം പാടേരിയ, അതുപോലെ തന്നെ റോഡ് സൈഡ്. എന്താ ചെയ്യുക, നമ്മളിപ്പോൾ അത് ഇവിടെ ഒന്നും ഇല്ല എന്നല്ലേട്ട് പറയണേ. ഇത് പിന്നെ ഗ്രാമ സ്ഥലങ്ങളായ കാരണം ആ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യം അത്രയും ഉണ്ടാവില്ല, കാരണം കൂടുതൽ കർഷകരാണ്. അപ്പോൾ അങ്ങനെയായിട്ട് ജീവിക്കുന്ന ആൾക്കാരെന്നെ കൂടുതൽ, ആ രീതിയിൽ തന്നെ ജീവിക്കുള്ള ആൾക്കാർ. ഞാൻ ഈ പോണ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട്. അപ്പോൾ മഴയുള്ള കാരണം ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞെടുക്കാട്ടോ. ഏതോ റിവറൊക്കെ പോകുന്നുണ്ട് ഈ സൈഡിക്കട, പേരൊന്നും അറിയില്ല. അങ്ങനെ ഇതൊക്കെ നമ്മൾ ക്യാമറയിൽ പകർത്തി ഇങ്ങനെ ഇരുന്നു. ഞാൻ മഡ്ഗോവിൽ ബസ് ട്രെയിൻ ഇറങ്ങിയിട്ടാണ്, ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ് പിടിക്കുക ചെയ്തത്. അങ്ങനെ ഓൾഡ് ഗോവയിലേക്കാണ് ഞാൻ പിന്നെ പോയത്. ഓൾഡ് ഗോവയിൽ നമ്മുടെ സെൻറ് ഫ്രാൻസിസ് ചർച്ച്, അങ്ങനെ അത്യാവശ്യം ഇതുണ്ട് കേട്ടോ, പള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ടൂ വീലർ എടുക്കാമായിരുന്നു. ഏത് മഡ്ഗോവയിൽ നിന്ന് നമുക്ക് ടൂ വീലർ എടുക്കുക ഏറ്റവും മെച്ചം, കാരണം അവിടെ ടൂ വീലറിനൊക്കെ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഗോവയിലേക്ക് പോകണമെങ്കിൽ റേറ്റ് കുറവെന്ന് ഉദ്ദേശിച്ച ദിവസം 200 എത്ര 200 അങ്ങനെയുണ്ടോ. അത് മറ്റടുത്ത് ചെല്ലുമ്പോൾ ഈ മെയിൻ ഭാഗ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സൈഡ് നോർത്ത് ഗോവയിലേക്കൊക്കെ പോകുമ്പോൾ ടൂ വീലറിന് റേറ്റ് കൂടും, 400 രൂപയ്ക്ക് ദിവസം 2 വാങ്ങാം. ഇതാങ്കിലേ നമുക്ക്. അപ്പോൾ ഇവിടുന്ന് ടൂ വീലർ എടുത്ത് തന്നെ സുഖമാണ്.
അപ്പോൾ അങ്ങനെ ബസ് കയറി അങ്ങനെ ഓൾഡ് ഗോവയിലെത്തി. അങ്ങനെ അവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അങ്ങനെ ഭക്ഷണം കഴിച്ച് നല്ലൊരു ബില്ല് തന്നെ വന്നിട്ടാ, ഒരു ദോശയും ചായയും കഴിച്ചിട്ട് 180 അങ്ങനെയുണ്ട്. താങ്ങാത്ത ഒരു ബില്ല് തന്നെയായിരുന്നു, കാരണം അത് അത്ര ഇല്ലേ ആ ഫുഡിന്. അങ്ങനെ നമ്മൾ പള്ളി കയറിയിട്ടാ, സെൻറ്റ് ഫ്രാൻസിസിൻ്റെ പള്ളി കയറി. അപ്പോൾ ഒരു അമ്മാമ്മ അവിടെ ഭിക്ഷ യാചിക്കുന്നുണ്ട്. നമ്മളൊരു 10-20 രൂപ കൊടുത്തു, കാരണം അങ്ങനെ കൊടുക്കാൻ പാടില്ലേ പൈസ ആയിട്ട്, വല്ല ഭക്ഷണ അങ്ങനെയായിട്ട് കൊടുക്കാനും പാടുള്ളൂ. പിന്നെ ഈ സ്ഥലമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയോട് കൂടിയായിട്ടാണ് ഇവിടെയൊക്കെ നോക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇത് മറ്റേ ആർക്കിയോളജി സർവേയുടെ കീഴിലാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പോണത്. അതുകൊണ്ടാണ് ഇത്രയും നല്ല വൃത്തിയും വെടിപ്പിലും നോക്കുന്നത്. അല്ലെങ്കിൽ വേറെ വല്ലവരൊക്കെയാണെങ്കിൽ അത് ആകെ അലമ്പായി കിടക്കുന്നുണ്ടോ? ഇപ്പോൾ ആർക്കിയോളജി സർവേയുടെ കീഴിലുള്ള കാരണം അത്രയും വൃത്തിയും വെടിപ്പിൽ പോകുന്നത്. ഇതൊരു ലൈബ്രറി കേട്ടോ, ലൈബ്രറി എന്ന് പറഞ്ഞാൽ സ്റ്റാളാണ്. ഇവിടെ നമുക്ക് എന്തും വാങ്ങാൻ കിട്ടും, അതേ പുണ്യാളുടെ ഇത് ബുക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് വാങ്ങിക്കുക കേട്ടോ. ഇന്നത്തെ കാലത്തൊക്കെ നമുക്കിത് സങ്കല്പിക്കാൻ പറ്റുമോ? വെട്ടുകല്ലിലട്ട ഈ കുരിശിനെ നിർത്തിയാണത്. അത് എത്ര വർഷത്തെ പഴക്കുണ്ടെന്നൊക്കെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് അതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു അത്ഭുതം തന്നെ. കാരണം പോർച്ചുഗീസുകാരുടെ കാലത്തൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു അപാര കഴിവ് തന്നെ സംഭവം. സംഗതി ഈ പള്ളിയുടെ ചില ഭാഗങ്ങളൊക്കെ പൊളിച്ച് റീവർക്ക് നടത്തിയിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് പോയിട്ട് അതൊക്കെ റീവർക്ക് ചെയ്തേക്കണത് തന്നെ. പക്ഷെ അപ്പോഴും ആ ഒരു ചെയ്തേക്കണ രീതി കണ്ട ആ പഴമേനെ നിലനിർത്തി അങ്ങനെ തന്നെ കൊണ്ടേക്കുക. അയ്യോ അപാരം തന്നെ കേട്ടോ, ഫുള്ളും വെട്ടുകല്ലാണ് പള്ളി എന്ന് പറയുന്നത്, ഫുള്ളും വെട്ടുകല്ല തന്നെ. നമുക്കിങ്ങനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ഫുള്ള് കോൺക്രീറ്റായി. അതാണ് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തെ മാറ്റമൊക്കെ ബിൽഡിങ്ങുകളുടെ. ഇത് ഞാൻ പള്ളിയുടെ ബാക്കിലേക്ക് കേട്ടോ വന്നങ്ങണ, ബാക്കിലേക്ക് വന്ന് ബാക്കൊക്കെ കണ്ട് അങ്ങനെ. ഇത് ഇവിടേക്കൊന്നും അധികം ആൾക്കാർ വരുന്നില്ല, കൂടുതലും ഫ്രണ്ടും ഉള്ള കണ്ടിട്ട് ആൾക്കാർ അങ്ങനെ പോവാണ്. ഇവിടേക്കൊന്നും അധികം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷേ ഇവിടേക്കൊക്കെ വരുമ്പോൾ കേട്ടോ ശരിക്കൊരു വൈബ്. വിൻഡോ ഒക്കെ ഉണ്ട്, എന്ത് വലിപ്പം എന്നറിയോ, നല്ല ഹൈറ്റും വലിപ്പമുള്ള വിൻഡോ ഉള്ളതൊക്കെ. ബാക്കിയുടെ വന്ന് ഈ ഡോറ് ഞാൻ അങ്ങനെ തുറന്നിട്ടാ, തുറന്നപ്പോൾ വേറൊരു അത്ഭുതം. എന്തിട്ട ഭംഗി നോക്കിയേ, ആ ഗോവൻ ശൈലീന്ന് ശരിക്കാണ്ട് അവരിട്ടിത്ത് കാണിക്കുകയാണ് പ്രകൃതി കൊണ്ട്. തെങ്ങൊന്ന് പറയുമ്പോണ്ട അത്ര റിച്ച് ആക്കിയിട്ടേക്ക് അവർ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു നൈസൊരു കാടുണ്ട് കേട്ടോ, അതെന്തിട്ട് സംഭവം എന്ന് അറിയണില്ലേ. പിന്നെ ഇവിടെ നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇതിൻ്റെ പള്ളിയുടെ ബാക്ക് ഭാഗമാണിത്. ഇതാണ് പബ്ലിക് ടോയ്ലറ്റ്. എന്ത് വൃത്തിയാണെന്നറിയോ, 5 പൈസ കൊടുക്കണ്ട. അതാണ് ഏറ്റവും പൈസ കൊടുക്കാണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ നോക്കിയേ, എന്ത് വൃത്തിയിൽ അവർ നോക്കണേന്നറിയോ.
നമുക്ക് കിടന്നുറങ്ങാം ടോയ്ലറ്റില്. അയ്യോ, അത്രയും വൃത്തിയും വെടിപ്പില്ല അവർ നോക്കണത്. ഇതിനേക്കാളെ സ്ഥിരം. പിന്നെ ഇതിവിടെ ക്ലീൻ ചെയ്യാനും സ്ഥിരമായിട്ട് ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ട് കേട്ടോ. അവരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഓ, അവരൊക്കെ അങ്ങനെ നോക്കി നടത്തണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവർ നോക്കണ പ്ലേസ് തന്നെ. വൃത്തിയിൽ വെടിപ്പിലൊക്കെ സ്ഥിരം ഒന്നരാടും വിട്ട് ഒരാട് അടിക്കുന്നുണ്ട് ഇവിടെ, അടിച്ച് വൃത്തിയൊക്കെ. അതൊക്കെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ വലിയൊരു ഉപകാരം കേട്ടോ, പബ്ലിക് വാഷ്റൂമുള്ള കാരണം. കാരണം ട്രെയിനിൽ ഇറങ്ങിയിട്ട് ഞാൻ ആകെ മുഷിഞ്ഞ് കേട്ടോ വന്ന് റൂം എടുക്കാനൊന്നും പോയില്ലേ. നമ്മളങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് വലിയൊരു ഉപകാരം തന്നെയത്. നന്ദി പറയൂ അവരോടതൊക്കെ. അങ്ങനെ ഫ്രഷായി അവിടെ നിന്ന് ഞാൻ ഫ്രഷ് ആവുകയും ചെയ്തിട്ടാ. അങ്ങനെ ഫ്രഷായിട്ട് അങ്ങനെ അത് ഞാൻ പിന്നെ നേരെ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. ബാക്കിൽ നിന്ന് തന്നെ ഞാൻ കയറി, ബാക്കിൽ നിന്ന് കയറി. ഇതാണ് സംഭവം. അവിടെ വലിയൊരു മണിമാളിക ഒക്കെ ഉണ്ട് കേട്ടാ. ഭയങ്കര സംഭവം ഒന്നും പറയേണ്ടത്. ഇത് മറ്റേ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറെ തിരുവസ്ത്രം കേട്ടാ, ആള് ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രം. ഇത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറ് പ്രേക്ഷിത ദൗത്യം ചെയ്തിരുന്ന കാലത്ത് ഇന്നത്തെ യേശു ക്രിസ്തുവിൻ്റെ ഈ ഇങ്ങനത്തെ ഒരു രൂപമായിരുന്നു ആൾ കൈപിടിച്ചിരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ശരിക്കും രൂപം ഇതുപോലെ എന്ന് പറയണേ. നമ്മൾ ഇന്ന് പള്ളിയിൽ കാണുന്ന പോലെ സംഭവം ഒന്നല്ല. ഏത് പ്ലെയിനായിട്ട് ഹാർട്ടിൻ്റെ അവിടെ ഒരു കുന്തം കൊണ്ട് കുത്തി ബ്ലഡ് വരണ അതല്ല. ഇതാണ് യഥാർത്ഥ രൂപം ശരിക്കും പറയണത്. പിന്നെ അത് ഡീറ്റെയിലാണ്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തോ എന്തൊക്കെ ഉണ്ടെന്ന് പറയണ പെട്ടിയിൽ, എന്താ കഥ എന്നറിയണില്ലേ. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കിയോളൂ. പിന്നെ ഇത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ ആ ബോഡിയാണിത്, അടക്കം ചെയ്തിരിക്കുന്ന ബോഡി. ഇത് വർഷത്തിൽ ഒരിക്കൽ പുറത്തേക്ക് എടുക്കും, ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വരാട്ട. അപ്പോൾ അന്ന് ഭയങ്കര തിക്കും തിരക്കാന്ന് പറയണ. അതായത് തീയതി നമുക്ക് വലിയ പിടുത്തില്ല. ഇനി അറിയണത് അറിഞ്ഞിരിക്കണം. ഇനി ഇത് പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മരത്തിൽ കൊത്തിയുള്ള രൂപാട്ടാ. ഇതൊക്കെ ഇപ്പോഴും ജാതി ഫിനിഷിങ്ങോട് തന്നെ. അത് എന്ത് ക്ലാരിറ്റി ഇല്ലാന്നറിയോ രൂപം നിർത്തിയാണത്. വർഷങ്ങളോളം പഴക്കുണ്ട് ഇത്. ഇതൊരു പെയിൻറ്റിങ് കേട്ടോ. റപ്പായ മാലാക ഞാൻ തോന്നണത് അല്ലേ. റപ്പായ മാലാക ചെകുത്താനെ കുന്തുകൊണ്ട് കുത്തണ സംഭവം അത് പെയിൻറ്റിങ് ആണ്. അയ്യോ, അന്നത്തെ കാലത്ത് പെയിൻറ്റിങ് ഒക്കെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടാ. ചിലയിടത്തൊക്കെ നാശമായി തുടങ്ങിയിട്ടുണ്ട്. കുത്തലും വെട്ടലും കോറലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ വേറെ രണ്ട് മൂന്ന് ചപ്പലുകളുണ്ട് കേട്ടോ, പള്ളികൾ. അതൊക്കെ ഇതിൻ്റെ കീഴിലാണ്, ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് കേട്ടോ. ഇതവരെ പരസ്യം ഇതൊക്കെയാണ്. അവിടെ നിന്നിട്ട് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവരെ ഡീറ്റെയിൽ മാപ്പാണ് ഇന്ന സ്ഥലത്ത് ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പള്ളിയൊക്കെ കാണുന്ന ഗംഭീര പള്ളി, നമ്മുടെ പുത്തമ്പള്ളിയുടെ ഹൈറ്റും വലിപ്പവും ഒക്കെയുണ്ട്. അയ്യോ, ഇതിൽ ഭയങ്കര നമുക്ക് ആ ബിൽഡിങ് തന്നെ കാണുമ്പോൾ കിളിക്കൂ. എന്തിട്ട് അന്നത്തെ കാലത്തെ വർക്കുകൾ. ഇവിടെ പലയിടത്തും ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല, അതവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഭയങ്കര സെക്യൂരിറ്റി ആട്ടാ. ഇതൊക്കെ ഞാൻ പുറത്തു നിർത്തുക. ഇത് പള്ളിയുടെ ഉള്ളട്ടാ ഭയങ്കര. നമ്മൾ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയുടെ ഉള്ളിൽ ക്യാമറ യൂസ് ചെയ്തു, അവിടെ പിന്നെ കുഴപ്പമില്ല യൂസ് ചെയ്യാം. അതിന് നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ ഇവിടെ എന്താ കേസ് എന്നറിയണ്ടേ. ഇവിടെ പുറത്തുനിന്നൊക്കെ നമുക്ക് ക്യാമറ ഉപയോഗിക്കാം, ഉള്ളിലൊന്നും ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. എന്തൊക്കെ അതൊന്നും മനസ്സിലാവണില്ലേ. എന്നാൽ നിറച്ചും സെക്യൂരിറ്റി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഇഷ്ടംപോലെ സെക്യൂരിറ്റി. ഇവിടെ ഉണ്ട് അതുപോലെ വെട്ടുകല്ലിൽ എന്തൊരു ഇതൊക്കെ
ഒറ്റപ്പാറയിലുള്ള തൂണുകളാട്ടാ, പീസുകളാണ് ഇതൊക്കെ. പൊളിഞ്ഞ് അവരിങ്ങനെ പാട്ടി ഓരോ പോഷനിലും അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് വർക്കല്ലേ, അവരൊക്കെ സമ്മതിക്കണം. ഇങ്ങനെ ഒറ്റക്കല്ലിലൊക്കെ ഇങ്ങനെ തൂണുകൾ പില്ലറുകൾ കൊത്തിയെടുത്ത് സെറ്റ് ചെയ്ത് വെക്കണതല്ലേ. അന്നത്തെ കാലത്ത് മനുഷ്യരുടെ പവർ, ആരോഗ്യം, എന്താരോഗ്യമായിരിക്കും ഇപ്പോൾ ഇതൊക്കെ. ഇന്നൊരു കുഞ്ഞ പാറപ്പൊക്കെ കല്ലെടുക്കാൻ എന്താ ബുദ്ധിമുട്ടെന്നറിയോ. എന്നോട് നിറച്ച് നായ്ക്കളുണ്ടാ, നല്ല സ്റ്റൈലാ നായ്ക്കളെ കാണുക. ചിരിവരും ചില തെറ്റങ്ങൾ കണ്ടോ, മോക്കൊക്കെ കാണുമ്പോൾ. ചിലർ ഈ വളർത്തിയിട്ടൊക്കെ ഉപേക്ഷിക്കുന്നവർ നോക്കാൻ പറ്റാണ്ടൊക്കെ തോന്നണത് അങ്ങനെയാണെന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇവിടെയുള്ള നായ്ക്കളൊക്കെ ഭയങ്കര വില്ലന്മാരട്ടാ. ഇത് ഉപയോഗിക്കാത്തൊരു പള്ളി തന്നെ ഇത്. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, അത് നടച്ചും വവ്വാലികൾ അതിനുള്ളിൽ കല്ലെടുത്ത് തരണപ്പോൾ എന്നെ കണ്ട് കണ്ട. ഇതൊക്കെ ഒറ്റപ്പാറയിൽ കൊത്തിയിട്ടുള്ള ഇതാട്ടാ അത്. എന്ത് ഭംഗിയെന്നറിയും. ഇവിടെയൊക്കെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാ എന്താ സംഭവങ്ങൾ. അപ്പോൾ രണ്ട് മൂന്ന് വർഷം തന്നെ ഇവിടെയൊക്കെ വേറെ രീതിയിലായിട്ട് എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കണ്ടോ എന്തോ കാള വണ്ടി എടുത്ത് ചക്രം പോലെ ചേ പാറയല്ലേ തേട്ടാ അത്. ഇതൊക്കെ എങ്ങനെയാ അവർ കൊണ്ടുവരുന്നതെന്ന് ഞാൻ ചിന്തിക്കണം. ഭയങ്കര സംഭവം ഇത് കാണുമ്പോൾ തന്നെ ഇത്. പിന്നെ ഇതിൻ്റെ ഇത് വേറെ ഇത് സൈഡിലുള്ള ചപ്പലാട്ടോ. ആ ഏരിയയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ യൂസ് ചെയ്യാം. അതും ഇതിൻ്റെ ഉള്ളിൽ കാരണം ഈ 20 രൂപ ടോക്ക് എടുക്കണം. അതൊരു ചടച്ച സ്കീം ആട്ടോ, എന്താ സംഭവം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി തന്നെയല്ല, നമ്മൾ സാധാരണ ഒരു പള്ളിയുടെ അകത്ത് കയറി എങ്ങനെ പള്ളിയുടെ അകത്തെ ഇതിൽ എന്തിട്ട് പറയുക മ്യൂസിയത്തിൽ കയറി എങ്ങനെ അതുപോലെ അതിനുള്ളിൽ 20 രൂപ അവിടെ ഒന്നും ആവശ്യമില്ലേ. ഭയങ്കര വെറുതെ കൂടായ്പ ഇതൊക്കെ അങ്ങനെ സംഭവം. ക്രിസ്ത്യൻ ആചാര പ്രകാരമുള്ള സംബന്ധമായ കാര്യങ്ങളാട്ടത്. അതും റോമിലത്തെ എന്തോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളാണ്. പിന്നെ അത് ഈ കാണടുത്ത് കണ്ട സ്വർഗത്തിൻ്റെ നരകത്തിൻ്റെ താക്കോലാട്ടാ. അങ്ങനെ പത്രോസിൻ്റെ കയ്യിൽ കൊടുത്ത് പിതാവ് ഈശോ. ഈശോ പത്രോസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാണതാ ആ ഒരു താക്കോൽ, നരകത്തിൻ്റെ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ താക്കോൽ. ഇവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ അറിയാണ്ട് എടുത്താൽ കാണതാ. ആ പള്ളിയുടെ ഉള്ളിൽ കാണിക്കാൻ വേണ്ടി, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാട്ട സംഭവം. ഇത് ഞാൻ പറഞ്ഞ അതിന് ഈ ഇരിപ്പിടത്തിൻ്റെ വലിപ്പം നോക്കി, ആ വലിപ്പം കണ്ടാൽ നിങ്ങൾക്ക് പള്ളിയുടെ ഹൈറ്റ് വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളു. ഇത് റിയൽ പെയിൻറ്റിങ് അത്. പക്ഷേ ഇത് ചിലയിടത്ത് ഇത് ഇതൊക്കെ ഉണ്ടോ വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ള, അതൊക്കെ ഇപ്പോൾ ചെയ്തുള്ളു. ഇതാണ് പഴയ കാലത്ത് പോർച്ചുഗീസുകാരുടെ കാലത്തുള്ള റിയൽ വർക്ക് ഇത്, ഈ പെയിൻറ്റിങ്. ഇതെന്തോ അടക്കം ചെയ്ത, ഇതൊരു പിതാവിന് എന്തോ അടക്കം ചെയ്തേക്കണം മെത്രാന്. എന്തോ സംഭവമൊക്കെ ഇവിടുന്ന് ക്യാമറ പിടിക്കാൻ പറ്റില്ലട്ടാ. ഇതൊക്കെ അറിയാണ്ട് ചള്ളവരെടുത്തതാ. ഇവിടെയുണ്ട് ഈ സെക്യൂരിറ്റിയാർ. പക്ഷേ ഫില്ലറിൻ്റെ വലിപ്പം കാരണം അവർക്ക് കാണാൻ പറ്റില്ല. നോക്കി ഓരോ ഫില്ലർ വണ്ണോ, നമ്മുടെ പുത്തമ്പള്ളിയിലത്തെ 4-6 ഫില്ലർ വെച്ചാല ഈ ഒരു ഫില്ലർ വണ്ണാവുള്ളൂ പുത്തമ്പള്ളിയിൽ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് വേറൊരു പള്ളി കാണാനാണ്, ഇടിഞ്ഞ് പൊളിഞ്ഞൊരു പള്ളി ഇവിടുത്തെ. അപ്പോൾ ഇവിടുന്നൊക്കെ ഞാൻ നടന്നിട്ട് തന്നെ പോവുക ചെയ്തത്. കാരണം നടക്കുമെന്ന് ദൂരമുള്ളൂ 1.5 കിലോമീറ്റർ ഇട്ടാണ്. നമ്മളത് നടക്കും. ഞാൻ പോയ സമയത്ത് മഴയുള്ള കാരണം ചെറുതായിട്ടൊന്ന് നനയേണ്ടി വന്നു. ഭയങ്കര ഒരു കാറ്റടപ്പോ കിളി പോയി ഈ കാറ്റ് കണ്ടപ്പോൾ. ഞാൻ വിചാരിച്ചു വണ്ടി വല്ലൊരു ലിഫ്റ്റ് അടിച്ച് പോവാന്ന്. പക്ഷെ ഞാൻ നടന്നിട്ടന്നെ പോയി മുകളിൽ ടോപ്പ് എത്തി വിളിക്കും പട്ടി ടോപ്പ് എത്തി. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ സംഭവം. ഇത് 90% ഇടിഞ്ഞ് പോയ പള്ളിയാട്ടത്. ഇത് ഈ പറഞ്ഞ പോലെ പുത്തമ്പള്ളിയുടെ പവർ, അതായത് വലിപ്പം ഉണ്ടായിരുന്നു ഈ പള്ളിക്ക്. അത്രത്തോളം വിസ്തീർണമുള്ളൊരു ഇതാ പള്ളി. ഇത് അത് ഇടിഞ്ഞ് വീടറി നിൽക്കണം. ആകുള്ളത് ആ ഒരു ഗോപുരമാണ്. അത് ശരിക്കൊരു അത്ഭുതം തന്നെയാട്ടോ. ഇതൊക്കെ നിങ്ങളിവിടെ വന്ന് കണ്ടില്ലെങ്കിൽ ഉണ്ടല്ല. പിന്നെ നിങ്ങൾ യാത്ര ചെയ്യണതിൽ ഉപകാരം ഉണ്ടാവില്ല. കാരണം യാത്രകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതമാണ്, പലതും നമുക്ക് കാണുമ്പോൾ വിശ്വസിക്കാൻ നമുക്ക്. നമ്മൾ ചിന്തിച്ച് പോകും ഇങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നു. ഇതാ പള്ളിയുടെ അവശിഷ്ടങ്ങളാട്ടോ.
ചിതറി അതൊക്കെ ഇങ്ങനെ അത് ഈ ഡിസൈൻ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഒരു ഗോപുരം മാത്രമല്ല ഇപ്പോൾ ആകെ അവശേഷിച്ച് നിൽക്കുന്നത്. ഇനി അതൊക്കെ എന്നാ വീടിഞ്ഞ് വീഴ്, ഇവിടെ ഞാൻ വഴിക്ക് വീഴാൻ പോയി. കാരണം മഴയുള്ള സമയത്ത് പോയാരുന്നേ, ഞാൻ തന്നെയല്ല ഇവിടെ വന്നപ്പോൾ പലരും സന്ദർശിച്ചത്. ഇവിടെ പെണ്ണങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് മറ്റേ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതിടാൻ വേണ്ടി ചെയ്യുമ്പോണ്ടല്ല, രണ്ട് മൂന്ന് പെണ്ണങ്ങൾ വീഴണത് ഞാൻ കണ്ടു. ഞാൻ വീഴാൻ പോയത് വേറെ ആൾക്കാർ കണ്ടു ചിരിച്ച്. ഭാഗ്യം തല പാറാമ പോയി അടിക്കേണ്ടിരുന്നത്. എന്നെ ആരോ വന്ന് പിടിച്ച പോലെ എനിക്ക് തോന്നിയത്. ഇവിടെയല്ല കേട്ടാ ആ കരിങ്കല്ല് തൂണികൾ കിടക്കണുണ്ടല്ലോ, അവിടെ ഞാൻ വീഴാൻ പോയത്. ഇട്ട ചെരുപ്പ് ശരിയില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെയുണ്ട് നായ്ക്കൾ, പോണ എല്ലാ സ്ഥലത്തും നായ്ക്കളാണ്. ഞാൻ പറഞ്ഞില്ലേ നായ അതിൻ്റെ രൂപം നോക്കി പാവം തോന്നിയ കണ്ടിട്ട്. പിന്നെ ഈ പള്ളിയുടെ ഉള്ളിൽ തന്നെ എത്ര അൽത്താരകളെന്നറിയോ? ഇതൊരു അൽത്താരേ എനിക്ക് തോന്നുന്നുണ്ടത്. ഇത് പിന്നെ ഇതൊരു അൽത്താര, അങ്ങനെ മൂന്ന് നാലഞ്ച് അൽത്താരകൾ കണ്ടു. കാരണം അത്രയും വലിപ്പുണ്ട് ഈ പള്ളിക്ക്. ഇത് പിന്നെ പല ഭാഗങ്ങൾ എന്തൊക്കെയോ ലിക്വിഡ് വെച്ചവർ പൊത്തി വെച്ചേക്കാം. ഇനി അത് അടർന്ന് വീഴാണ്ടിരിക്കാനേ, പിന്നീട് അടർന്ന് വീഴാണ്ടിരിക്കാൻ. പിന്നെ ഈ പള്ളിയുടെ പള്ളിക്ക് അടിപ്പള്ളി ഉണ്ടായിരുന്നു തോന്നണ കാരണം എന്നാ ഇതൊക്കെ ഷീറ്റ് വെച്ച് മൂടിയൊക്കെ അതിലേക്ക് നമുക്ക് കടക്കാനും പറ്റില്ല കേട്ടോ. ഞാൻ ക്യാമറ കൈയിട്ട് അതിൽ കടത്തിയിട്ട് എടുത്തതാ വിഷലൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്നുണ്ട്. കാരണം പഴയ കാലമല്ലേ, യുദ്ധങ്ങളൊക്കെ നടന്നു വരുന്ന കാലമല്ലേ. അപ്പോൾ എന്തെങ്കിലും അണ്ടർഗ്രൗണ്ടൊക്കെ എന്തായാലും ഉണ്ടാവും ഇതിന്. ഇത് ഭയങ്കര സംഭവമായിട്ടോ, ഇതെനിക്കൊരു അത്ഭുതമായി. കാരണം ഇവിടേക്ക് നടന്നു വന്നിട്ട് എനിക്ക് ആ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു അത്ഭുതം. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടമായി അത് കണ്ടപ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പനാജിയിലേക്ക് കേട്ടാ പോയത്. ഓൾഡ് പോകുന്ന ബസ് കയറി പനാജി ബ്രിഡ്ജ്, അത് ഇതാണ് പനാജി. ഇവിടെയാണ് ഇവിടെ നമ്മുടെ സാധാരണക്കാർക്കൊന്നും നിൽക്കാൻ പറ്റില്ല ഇവിടെ. കാരണം ഇവിടെ ഒക്കെ ഭയങ്കര പൈസയാണ്, ഓരോ പൈസക്കാരുടെ ഏരിയ ഇത് ഗോവയിലെ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കേസനകളുള്ളത്, ഈ കപ്പലിൽ ബോട്ടിലൊക്കെ ആയിട്ട്. അതാ പഴയ കാലത്തെ ബിൽഡിങ്ങുകളുണ്ടല്ലോ, ഇപ്പോഴും പെയിൻറ്റിങ് എടുത്തും ഒക്കെ നപ്പാക്കി എടുത്തേക്കവർ. അതൊക്കെ രസന്നെ കാണാൻ. ഞാൻ ഇവിടെ വന്നപ്പോഴും കണ്ടിട്ടോ കുറേ കപ്പിൾസുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിടാൻ വേണ്ടി പോസ്റ്റ് ഇടാൻ വേണ്ടി ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ചിരി വരെ ഓരോന്നിൻ്റെ റോളുകൾ. നമ്മൾ പിന്നെ അതൊന്ന് ക്യാമറയിൽ പകർത്തിയില്ലേ. അങ്ങനെ അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ നേരെ ഇതിൻ്റെ നേരെ ഫ്രണ്ട് ഇതട്ട, അതായതാണ് കേസനവൾ. അതായത് വലിയ ടീമുകളുടെ പേരിലൊക്കെ അങ്ങനെ ഇവിടെ നാലഞ്ച് ഇതുണ്ട്, ടീംസുകളുണ്ട് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. അവരൊക്കെ ഉള്ളതാണ് ഇതൊക്കെ പോണത്. ഗവൺമെൻറ്റിൽ പൈസ കിട്ടി അങ്ങനെ ഇവിടെയൊക്കെ വന്ന്. ഇവിടെയൊക്കെ ശരിക്കും മണ്ടത്തര. ഇവിടെ വന്ന് വെറുതെ കയ്യിൽ പൈസ പോകുന്നല്ലാണ്ട് വേറെ ഉപകാരമൊന്നുമില്ല കേട്ടാ. വെറുതെ കണ്ടു പോവുക അത്രേ ഉള്ളു. ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ കയറാൻ നിന്നാൽ പണി പാളും. കാരണം അത്രയും പൈസ ഇവിടെ ഇതൊക്കെ ഞാൻ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിപ്പോൾ ആ പാലത്തിൻ്റെ പണി നടക്കണമല്ലോ. കണ്ട ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ. പിന്നെ ഒരു ഷെഡിൽ കയറുന്നു എന്നെ എടുത്തത് വീഡിയോ. കിങ്ഫിഷറിൻ്റെ ബോട്ടും കാര്യങ്ങളും കപ്പലൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ആ വന്ന ദിവസം അത്ര വലിയ സുഖം ഉണ്ടായില്ലേ. രണ്ട് മൂന്ന് ദിവസം, ഒന്നാമത് മഴ, രണ്ട് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് മിക്ക സ്ഥലങ്ങളിൽ അവിടെ അടഞ്ഞു കിടക്കാറുണ്ട്. പിന്നെ ഇലക്ഷൻ പരിപാടി കാരണം അത്ര വലിയ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതാ ബീബ്രജസ്. ഇവിടെ പിന്നെ മദ്യങ്ങൾക്കൊക്കെ വില കുറവ് തന്നെട്ടാ. നമ്മൾ ബീബ്രജിൽ നിന്നൊക്കെ മേടിച്ച് നമുക്ക് ലാവിഷായിട്ട് നമ്മൾ താമസിക്കണ റൂമിലെ കൊണ്ടുപോയി നമുക്ക് ഇരുന്ന് അടിക്കാം. നമ്മൾ മെയിനായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ സൗത്തിലാണ് ഈ ഓൾഡ് ഗോവ എന്ന് പറയണത്. അങ്ങനെ ഞാൻ നോർത്ത് ഗോവയിലേക്ക് കിടന്നു. ഇതാണ് നോർത്ത് ഗോവ. അപ്പോൾ അവിടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഹോട്ടലല്ല ഹോസ്റ്റൽ. അതായത് നമ്മൾ ഹോസ്റ്റലിൽ എങ്ങനെ താമസിക്കുക, രണ്ട് നിലകൾ മൂന്ന് നിലകളിലൊക്കെ ഇട്ടിട്ട് ഹോസ്റ്റലിൽ കഴിയില്ല, അതേപോലത്തെ സമ്പ്രദായം. അപ്പോൾ ഇവിടെ 200 ഉള്ള ദിവസമുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല വൈബും കിട്ടും, ഇഷ്ടം അത്യാവശ്യം ഫ്രണ്ട്സുകളും കിട്ടും നമുക്ക് ഇവിടെ കമ്പനിക്ക്. അതൊക്കെ വേണ്ട, ഇതൊക്കെ കപ്പിൾസിന് ഇങ്ങനെ എടുക്കട്ടെ. 400 രൂപ ദിവസമുണ്ട്, അതും AC ഇട്ടതൊക്കെ നല്ല രസമാണ് റൂമൊക്കെ. അതെ ഞാൻ രാത്രിയിൽ എത്തിയത് ഇവിടെ.
പിന്നെ അങ്ങനെ രാവിലെ സ്റ്റേ ചെയ്ത് അങ്ങനെ രാവിലെ ഏകണ്ട രാവിലെ ഇടുത്ത വീട് എന്ന് നോക്കി ഭംഗി ജാതിരസ റൂമുകൾ കാണാൻ. അത് എ സി ആട്ടത് 400 രൂപയുടെ. നമ്മളൊരു ഹോട്ടലെടുത്ത പോലെ ഇത്ര അടിപൊളി ഉണ്ടാവില്ലേ. ഇതിലായിരുന്നു ഞാൻ കിടന്നിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കിടക്കുന്ന റൂമിൽ ഒരു 6 പേരുണ്ടായിരുന്നു. ഇത് അത് വേറെ കോട്ടേജ്. അങ്ങനെ നല്ല സ്റ്റൈലായിട്ടോ ഇതൊക്കെ അടിപൊളി നല്ല വൈബുണ്ട്. കമ്പനിക്ക് കൂട്ടുകാർ ഞാൻ അവിടെ അതായത് അഞ്ജന ബീച്ച്. പിന്നെ അതൊന്നും അല്ല, ഈ നോർത്ത് ഗോവയിലാണ് ബീച്ചുകൾ ഏറ്റവും കൂടുതൽ. അല്ല ഏറ്റവും ടോപ്പ് ബീച്ചുകൾ ഇതൊക്കെ കേളീസ് അഞ്ജന ബീച്ച് ഇട്ട്. ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മഴയായിരുന്നു, അത് കാരണം കടൽ ഭയങ്കര ഇരുമ്പിലായിരുന്നു, ഭയങ്കര കലിപുണ്ട് എന്ന് കയറുന്നു. വേണ്ട ഈ ടേബിളിലേക്ക് അടിച്ച് കയറിയിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇതിപ്പട ഇതിൻ്റെ പകുതി വരെ നമുക്ക് ഇറങ്ങാം. ഇതിപ്പോൾ മഴയായിപ്പോളേ, മൊത്തത്തിൽ മഴയായിരുന്നു, ഒരു എയിമില്ല. അല്ലെങ്കിൽ ബീച്ചിലൊക്കെ നിറച്ച ആൾക്കാരാണ്. ഞാൻ ചെന്നപ്പോൾ ഒരാൾ നായനെ കളിപ്പി സായിപ്പത്. പിന്നെ ആൾക്കാരും വളരെ, ഞാൻ പറഞ്ഞില്ലേ എലക്ഷൻ്റെ ഭാഗമായിരുന്നു. പിന്നെ നൈറ്റ് ഡി ജെ കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം, നല്ല സ്റ്റൈലാണ്. പിന്നെ ബാഗ ബീച്ചിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ ഒരു ടിറ്റോസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ്, അത് നോർത്ത് ഇന്ത്യൻ. ഇത് റഷ്യൻ പബ്ബാണ് ഈ കേളീസിൻ്റെ അവിടെ ഉള്ളത്. ഇവിടെ നൈറ്റ് ജാതി രസമാണ്, അടിപൊളി. പിന്നെ ഇവിടെ വന്ന ജാതി വൈബാട്ടാ, ഇവിടെ രാത്രി കപ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നു. ജാതി മൂട വരണ്ട കാര്യമില്ല, അത് അങ്ങനെ ഒരു ലോകമല്ലേ ഗോവ എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ വരുന്നവരില്ല. പക്ഷെ ഡേഞ്ചറും ഉണ്ട് കേട്ടോ, എങ്ങനെ വെച്ചാൽ നീ ഇപ്പം ഞായറിക്കണ ഇവിടെ നിന്നൊക്കെ പോയി തന്നെ അതെ താഴ്ത്തി കിടക്കണ്ടാവും, കൈയും കാലൊക്കെ കൂട്ടി ഡേഞ്ചർ ഏരിയയും ഉണ്ട്, നോക്കിയതൊക്കെ നിൽക്കണം അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിൽ സിനിമ ബ്ലോഗില്ലേ, ഈ മതിലുമുള്ളും ഇതുമൊക്കെ കാണില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഡി ജെയുടെ ഇതാട്ടോ ഡീറ്റെയിൽസ് ഫ്ലക്സുകൾ അതൊക്കെ ഇന്ന ദിവസം ഇന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ സിനിമ ബ്ലോഗ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഡി ജെയുടെ പരസ്യം വെച്ചുള്ള ഫ്ലക്സുകൾ. അപ്പോൾ ഇതിൽ നോക്കി തന്നെ നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് നല്ലൊരു സംഭവമാണ്. പിന്നെ ഞങ്ങൾ രാത്രി നൈറ്റ് ട്രിപ്പ് അടിച്ചു, ഞങ്ങളൊരു 4 പേര്. ആ ഫ്രണ്ടിൽ പോണവർ ഞങ്ങളുടെ എൻ്റെ കൂട്ടുകാരനാട്ടോ, അവന് ഇതുണ്ട് അവൻ്റെ കമ്പനി, ഇത് എൻ്റെ കൂട്ടുകാരൻ. അവനെ ഞങ്ങൾ നൈറ്റ് പഠിച്ചു. അത് തന്നെ നേരെ പോണത് ഞങ്ങൾ ഡി ജെ വീട്ടാണ്. ഞാൻ പറഞ്ഞു ഡി ജെ ഇത് തന്നെ അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പണായിട്ട് ഇലക്ഷൻ പരിപാടി കഴിഞ്ഞിട്ട് തന്നെ ഡി ജെ പ്രോഗ്രാം. ഞാനിരിക്കാനായിട്ട് ക്യാമറ അതിൽ കിട്ടില്ല. പബ്ബിലത്തെ പരിപാടി കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഇറങ്ങി വീണ്ടും യാത്ര. ഇത് സമയം എത്രയെന്ന് കേട്ടാൽ കിളിപ്പൂട്ടോ, 4 മണി 3:30 പുലർച്ചെ എന്ന സമയമായിട്ട്. ഇതൊക്കെ ഇവിടെ രാത്രിയാണ് പകല്, പകല് രാത്രി, അതാണ് ഗോവ. അങ്ങനെ ഞങ്ങൾ വന്ന് ചായ കുടിച്ച് നേരെ ഞങ്ങൾ റൂമിൽ പോണതാട്ടോ. അങ്ങനെ ഒരു രാത്രി ഇങ്ങോട്ടും കഴിഞ്ഞു, വ്യത്യാസം പകൽ. ആ പകലോടുകൂടി ഞാൻ വീണ്ടും നാട്ടിലേക്ക് യാത്ര തിരിച്ചു.